بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاذكروني أذكركم واشكروا لي ولا تكفرون يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون صدق الله العظيم. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألف الألفون نظام مده أعلى العليان أول السطور بسم الله بدء القالقال أحمد الله مصليا مسلما على أحمد والآل والأصحاب من لآل آل بالغ المدع في أوصافه فما بلا بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله طه قلبي مذ أتيت واديا ناقا فما طاب أن بداد طه تاليا للتالي تال صاب ثابت الذرى من السرى إلى الثرى ثانيا ما ثالثا بل ثانيا الأمثال ثال جود من جاد الوجود بجوده جاد الجوى جمعا وفرقا بعد جمع الجمع للرجال جال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حب حبي حبة في لب قلبي أنبتت حبوبها ما كل حب منه للمحال حال خلي خلي خلة الخذلان خوف
حروف الخاتمة خال الخليل خامل الوصف من الخلخال خال دمدبا مدهر دائي ملحوري والشهود دمت في جنات وصل حالة الأبدال دال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله رب رب ربه لم يعرفا ولم يرب ربيبه لكن أضل القوم بالآراء را سلسبيلا سار فيه سيد السادات سير سلسبيلا تسقى في الحالات كالسلسال سال سمع للدنيا وضرتها ولا تفطر إذا صمت إلا حضرة رحمان بالوصال صال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا حنورها لمن لا إلى غير يميل لا إياد لا إله يا إلهي صل سلم مع تحيات على ياسين سر الذات ما استهتر قولي يا ليال آناءها والآل والأولاد والأصحاب والأبدال والأوتاد والأقطاب ما التهام تام لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കാരശ്ശേരി ഹിദായത്ത് സുബിയാൻ സുന്നി മദ്രസയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ വിപുലമായി പൊതു സ്റ്റേജുകളിൽ നടന്നിരുന്ന പരിപാടികൾ ഇന്ന് കോവിഡ് എന്ന മഹാമാരിയുടെ കാരണം കൊണ്ട് ഓൺലൈനിലായി ചുരുങ്ങിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്ന കടമയാണ് എന്നിൽ അർപ്പിതമായത്. വിദ്യാർത്ഥികളുടെ പരിപാടികൾക്ക് പുറമെ നമ്മുടെ മദ്രസയുടെ കീഴിൽ മൗലിദ് പാരായണവും അന്നദാനവും നടക്കുന്നുണ്ട്. ഈ പരിപാടികളിൽ സഹകരിച്ച ഒട്ടനവധി വ്യക്തികളും സഹോദരിമാരും സഹോദരന്മാരുമാണ്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അന്നദാനത്തിനാവശ്യമായ അരി നൽകിയത് ഖത്തറിലുള്ള നമ്മുടെ ഒരു പ്രവർത്തകനാണ്. അങ്ങനെ അതുപോലെ തന്നെ മാംസവും അതിനാവശ്യമായ മറ്റുമൊക്കെ നൽകിയത് നാട്ടിലുള്ള മറ്റു പ്രവർത്തകരാണ്. അവർക്കൊക്കെയും
അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണ ടോക്കൺ വിതരണം ചെയ്യാൻ വേണ്ടി വീടുകൾ കയറിയപ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുകയും നമ്മുടെ പരിപാടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്ത സഹോദരിമാർ ഉമ്മമാർ അവരെയൊക്കെ ഈ നബിദിന സന്തോഷവേളയിൽ ഞങ്ങൾ സ്മരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടിയുമായി സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിച്ച് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വിദ്യാർത്ഥികളുടെ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു രക്ഷിതാക്കളെ, വിദ്യാർത്ഥി കുസുമങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ മദ്രസയിലെ കുരുന്ന് വിദ്യാർത്ഥികളുടെ പരിപാടിയാണ് നാം ആവേശപൂർവ്വം കാണാൻ കേൾക്കാനും കാത്തിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് തന്നെ നമ്മുടെ മദ്രസ ഉസ്താദുമാരും കമ്മിറ്റി ഭാരവാഹികളും തീരുമാനിച്ചത് പ്രകാരം ഓൺലൈനായിട്ട് നമ്മുടെ പരിപാടികൾ നമ്മുടെ കൈകളിലെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ലോകം മുഴുക്കെ പാടി പറയപ്പെടുന്ന പരിപാടിയും ദിവസവുമാണ് ഇന്നിൻ്റെ ഈ ദിനരാത്രങ്ങൾ. റബീ എന്ന പുന്നമ്പിളി ആകാശത്തേക്ക് ഉയരലോടുകൂടെ തന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഹബീബായ നബി തങ്ങളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടുള്ള മൗലിദുകളും അതുപോലെ തന്നെ ഹബീബിൻ്റെ മദ്ഹ് ഗീതങ്ങളും ഗാനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പോലും യഥേഷ്ടം ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ മദ്രസകളിലും അതുപോലെ തന്നെ പള്ളികളിലും മറ്റു നമ്മുടെ വീടുകളിലും ഇന്ന് മൗലിദ് പരിപാടികൾ ആവേശപൂർവ്വമാണ് നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പള്ളികളും വീടുകളും ഒക്കെ തോരണങ്ങൾ കൊണ്ടും ലൈറ്റുകളെ കൊണ്ടും അലങ്കരിച്ച് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉള്ള സ്നേഹം നെഞ്ചോട് ചേർത്ത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ആ ഹദീസ് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹബീബായ നബി തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വബിൽദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും എന്തിനേറെ അതിൽ നിന്ന് നബി തങ്ങൾ എടുത്തു പറഞ്ഞത് സ്വന്തം മാതാപിതാക്കൾ, അതുപോലെ തന്നെ സ്നേഹജനങ്ങൾ, സ്വന്തം മക്കൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അനർത്ഥിക്കപ്പെടുന്ന, സ്വന്തം ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ കൂട്ടിപ്പിടിച്ച് നാം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, ഒന്നുമില്ലെങ്കിലും ഇവരെങ്കിലും എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഹബീബായ നിബിധങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇതിനേക്കാളേറെ ഹബീബായ നിബിധങ്ങളായ എന്നെ നിങ്ങൾ ഇഷ്ടം വെക്കണമെന്നും ഷഫീഉന റസൂലുള്ളാഹി നബിതങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നാം വിലയിരുത്തേണ്ടതും ഒന്നാം സ്ഥാനത്ത് നമ്മൾ നിർത്തിത്തരേണ്ടതും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയാണ് എന്ന് നബിതങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഒന്നാം സ്ഥാനത്ത് ഹബീബിനെ കാണുന്നില്ല എങ്കിൽ ഹബീബ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് മുഅ്മിനീങ്ങളെ നമ്മളൊന്ന് ചിന്തിക്കുക. ഒരു റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മാത്രം ആ ഹബീബിന്റെ മദ്ഹുകൾ പാടിപ്പറയിൽ കൊണ്ട് മാത്രമായില്ല, മറിച്ച് മുഴു സമയങ്ങളിലും ആ ഹബീബിനോടുള്ള മദ്ഹുകളും അതുപോലെ തന്നെ കീർത്തനങ്ങളും പാടിപ്പറയുകയും എന്തിനേറെ ഈ മഹാമാരി മുൻനിർത്തിക്കൊണ്ട് തന്നെ പഴയ കാലത്തെ ആലിമീങ്ങളും മമ്പുറന്തങ്ങൾ പോലത്തെ വളിയങ്കോടും അർക്കാവിയെ പോലത്തെ മഹാന്മാരൊക്കെ നമുക്ക് രചിച്ചു തന്ന ഈ പൊന്നാനി മൗലൂദ് എന്ന് പറയുന്ന മങ്കൂസ് മൗലൂദ് നമുക്കറിയാം. ഈ മങ്കൂസ് മൗലൂദ് ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുര കീർത്തനമാണ്. ഈ കീർത്തനങ്ങൾ പാടി പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ മഹാമാരിയെ, കോളറ പോലെ അല്ലെങ്കിൽ ബലാവ് പോലത്തെ ഈ മുഴുവൻ മുസീബത്തുകളെയും തടഞ്ഞിരുന്നത് എങ്കിൽ
ഇന്നത്തെ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇതിനെ തടയാൻ നമ്മുടെ മൗലിതല്ലാതെ മറ്റൊരു മരുന്നുമില്ല എന്ന് നമുക്കൊക്കെ ഏവർക്കും അറിയാവുന്നതും നാം അതൊക്കെ ജീവിതത്തിൽ പകർത്തുന്നതുമാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൂടുതൽ സംസാരിക്കുകയല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ മറ്റ് കച്ചവട സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ ഹബീബിനോടുള്ള ആ സ്നേഹം നിലനിർത്തുന്ന രീതിയിൽ തന്നെ മൗലിദുകൾ ഓരോരുത്തരും ആലപിക്കുകയും ഈ മഹാമാരി ഇവിടെ നിന്ന് എടുത്തു കളയാൻ അള്ളാഹുവിനോട് പ്രത്യേകം ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാഅല്ലാഹ് നമ്മുടെ പരിപാടികൾ നല്ല വിധത്തിൽ നടത്തി റാഹത്തായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിച്ച ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ശാരീരികമായിട്ടും സഹായിച്ചവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആ ഹബീബിന്റെ ചാരച്ചെന്ന അസ്സലാമു അലൈക യാ റസൂലുള്ളാഹി എന്ന് വീണ്ടും വീണ്ടും പറയാനൊക്കെ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച എത്രയോ ആളുകളുണ്ട്. അള്ളാഹു നമ്മയൊക്കെ അവിടേക്ക് എത്രയും പെട്ടെന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചതിനുമാറാവട്ടെ. ജീവിതത്തിലുടനീളം ആ ഹബീബിന്റെ മധുഹുകൾ പാടി പറയാൻ, ആ ഹബീബിനെ മനസ്സാവാച കർമ്മണ സ്നേഹിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1495 ജന്മദിനം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ കാരശ്ശേരി ഹിദായത്ത് സുബിയാൻ സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈനിലൂടെയാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇദാ സുബിയാൻ സുന്നി മദ്രസയിലെ വിദ്യാർത്ഥികളെ വിവിധ പരിപാടികൾ നബിദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. അത് എല്ലാ രക്ഷിതാക്കളും നാട്ടുകാരും കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഈ ഒരു പ്രവർത്തനത്തിന് ഉസ്താദുമാരും രക്ഷിതാക്കളും വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നബിയുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരു റബീഉൽ അവൽ മാസത്തിൽ എന്ന് മാത്രമല്ല ജീവിതം മുഴുവനും ഞാനും നിങ്ങളും നബിചര്യ പിൻപറ്റുന്നതിൽ വളരെയധികം പുൻമന്തിയിലുണ്ടാവണം. നബിയോടുള്ള ഇഷ്ക് സ്നേഹം നമുക്ക് വർദ്ധിപ്പിക്കണം, സലാത്തുകൾ വർദ്ധിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് കൂടുതൽ സലാത്ത് വർദ്ധിപ്പിച്ച് നബിചര്യ പിൻപറ്റിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മറ്റുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയും പ്രകൃതിയും ഒക്കെ സ്നേഹിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ തയ്യാറായി വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നബിദിന ആഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജന്മദിനത്തോടനുബന്ധിച്ച് കാരശ്ശേരി ഹിദായത്ത് സുബിയാൻ മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നബിദിന പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്കുകൾ പാടി പറയുന്ന ഈ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് മുഹമ്മദ് ഹിഷാം ഗാനം 1st ക്ലാസ്. അജബുകളേറെന്നല്ലോ സനമുകളേറെ മറിഞ്ഞല്ലോ സാവ പറ്റി വരണ്ടല്ലോ കിസ്റ കൈസ വിറച്ചെന്ന് മാനവലോകം ചിരിച്ചെന്ന് മാനവലോകം ചിരിച്ചെന്ന്. അസ്സലാമു അലൈക്കും. ഹാദി മുഹമ്മദ് ഗാനം 1st ക്ലാസ്.
അസ്സലാമുഅലൈക്കും. അറിയണം ഹബീബരെ അവരാണ് സ്നേഹ റസൂലരെ, അറിയണം മദീനയെ അതിരാണ് സ്നേഹ നിലാവരെ. അഞ്ചിത മുഞ്ചതില്ലഞ്ചരമയുതിയ അയക്ക് നിറന് താജരെ യാ റസൂലല്ലാഹ്. അറിയണം ഹബീബരെ അവരാണ് സ്നേഹ റസൂലരെ, അറിയണം മദീനയെ അവരാണ് സ്നേഹ നിലാവരെ. അഞ്ചിത മുഞ്ചതില്ലഞ്ചരമയുതിയ അയക്ക് നിറൻ താജരെ യാ റസൂലല്ലാഹ്. മീമിൽ തുടങ്ങിയ മുത്തൊളി ഓ ബഷീറുൻ നബി ബദറുൻ ഹുവപ്പത്തെ ശംസൊളി തന്തമെഹക്കിന് ശോഭബരക്ക് പകരമില്ല വജുളി യാ ഷഫീഅല്ലാഹ്. അറിയണം ഹബീബരെ അവരാണ് സ്നേഹ റസൂലരെ, അറിയണം മദീനയെ അതിരാണ് സ്നേഹ നിലാവരെ. അഞ്ചിത മുഞ്ചതില്ലഞ്ചനമെഴുതിയ അയക്ക് നിറന് താജരെ യാ ഷഫ് യാ റസൂലല്ലാഹ്. അറിയണം ഹബീബരെ അവരാണ് സ്നേഹ റസൂലരെ, അറിയണം മദീനയെ അതിരാണ് സ്നേഹ നിലാവരെ. അഞ്ചിത മുഞ്ചതില്ലഞ്ചനമെഴുതിയ അയക്ക് നിറന് താജരെ യാ റസൂലല്ലാഹ്. അരകിൽ നിറന്ന് പുഞ്ചിരി അരകിൽ നിറന്ന് ഒത്തിരി അരികത്തണലായി പൂമതി, അരികൻ നിറന്ന് അരികൻ വിരിച്ച് ആശിപ്പോരാ മീനരെ യാ ഷഫീഅല്ലാഹ്. അറിയണം മദീനയെ അവരാണ് സ്നേഹ റസൂലരെ, അറിയണം അതിലാണ് സ്നേഹ നിലാവരെ. അഞ്ചിത മുഞ്ചതില്ലഞ്ചനമെഴുതിയ അയക്ക് താജരെ യാ റസൂലല്ലാഹ്. അറിയണം ഹബീബരെ അവരാണ് സ്നേഹ റസൂലരെ, അറിയണം മദീനയെ അതിലാണ് സ്നേഹ നിലാവരെ. അഞ്ചിത മുഞ്ചതില്ലഞ്ചനമെഴുതിയ അയക്ക് നിറൻ താജരെ യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക്കും. അടുത്തത് മുഹമ്മദ് ഫിസാൻ പ്രസംഗം ഒന്നാം ക്ലാസ്. ബഹുമാനപ്പെട്ട ഉസ്താദമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ കൊച്ചു പ്രസംഗത്തിൽ ഞാൻ പറയാൻ പോകുന്നത് മുത്തു നബിയെ കുറിച്ചാണ്. നബിയുടെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. നബിയുടെ ഉമ്മയുടെ പേര് ആമിന ബീബി എന്നാണ്. നബിയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. നബി ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. നബി ജനിച്ച സ്ഥലം മക്കയാണ്. വഫാത്ത് മദീനയിലാണ്. എൻ്റെ ഈ കൊച്ചു പ്രസംഗം നമുക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ഷിബിൻ, ഗാനം, രണ്ടാം ക്ലാസ്. അസ്സലാമു അലൈക്കും. ഒളി ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒളി എൻ്റെ ദോദ പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദൻ ത്വഹ ജനിച്ചതല്ലേ. ഒളി ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒളി എൻ്റെ ദോദ പിറന്നതല്ലേ. മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദൻ ത്വഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഖാതിമുൻ നബിയ വരില്ലായിരം സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ഖാതിമുൻ നബിയ വരില്ലായിരം സലാം. ഒളി ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒളി വന്റെ ദൂത പിറന്ന
கதிரொளியாம் கனக தீபம் ஹாத்திமுன்னபியே கமருதிச்சது போல மண்ணில் வந்தொரு நிதியே உலகிலகிலம் பிரகாசமே உடையவன் தானமே உலகிலகிலம் பிரகாசமே உடையவன் தானமே மக்கப்பதிலன்னதா முக்கிய குறைஷி வீட்டில் வந்ததா கோழி தீபம் கொண்டதா முக்கிய குறைஷி வீட்டில் வந்ததா கோழி தீபம் கொண்டதா கதிரொளியாம் கனக தீபம் ஹாத்திமுன்னபியே கதிரொளியாம் கனக தீபம் ஹாத்திமுன்னபியே கமருதிச்சது போல மண்ணில் வந்தொரு நிதியே உலகிலகிலம் பிரகாசமே உடையவன்றே தானமே உலகிலகிலம் பிரகாசமே உடையவன்றே தானமே மதியத்த மதினத்தை மணியரா மணியறையில திரு ஷரஃபரா மதியத்த மதினத்தை மணியரா மணியறையில திரு ஷரஃபரா ஷரஃபர் அகில பிரபஞ்சமாக ரஹமதாயவரா ஷரஃபர் அகில பிரபஞ்சமாக ரஹமதாயவரா ரஹமதுல்லில் ஆலமீனம் துவாஹ முஜ்தபராம் உலகிலகிலம் பிரகாசமே உடையவன்றே தானமே உலகிலகிலம் பிரகாசமே உடையவன்றே தானமே இதிஹாசம் எழுதிய பஷரரே இஸ்லாமின் மரதக பத்ரரே இதிஹாசம் எழுதிய பஷரரே இஸ்லாமின் மரதக பத்ரரே பத்ர் போல கத்தும் நாமம் யா ரசூலல்லாஹ் பத்ர் போல கத்தும் நாமம் யா ரசூலல்லாஹ் யா ரசூலே யா ஹபீபே யா நபி அல்லாஹ் உலகிலகிலம் பிரகாசமே உடையவன்றே தானமே உலகிலகிலம் பிரகாசமே உடையவன்றே தானமே
കൊതിയുണ്ട് മദീനത്തെ നണഞ്ഞിടാൻ വിധി തരൂ അധിപതി അഹദനെ കൊതിയുണ്ട് മദീനത്തെ നണഞ്ഞിടാൻ വിധി തരൂ അധിപതി അഹദനെ അഹദ് സമദ തുണച്ചിടണേ മോഹം തീർത്തിടണേ അഹദ് സമദ തുണച്ചിടണേ മോഹം തീർത്തിടണേ അകമിലുണരും അനന്തമോഹം ശമനമേകിടണേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ കതിരൊളിയാം കനകദീപം ഖാത്തിമുന്നബിയേ കതിരൊളിയാം കനകദീപം ഖാത്തിമുന്നബിയേ കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ അസ്സലാമു അലൈക്കും. അടുത്തത് ഫൗസാൻ കെ ടി ഗാനം മൂന്നാം ക്ലാസ്. സലാമു അലൈക്കും. കാച്ചേ കാച്ചേ പൂങ്കാച്ചേ മുത്തുനബിയുടെ പേരെന്ത്? മുത്തുനബിയുടെ പേരാണ് മുത്തു മുഹമ്മദ് സല്ലല്ലാ. കിളിയെ കിളിയെ പൈങ്കിളിയെ സത്യറസൂരിനാടേത്, സത്യറസൂരിനാടാണ് മക്ക എന്നൊരു തിരുദേശം. തത്തേ തത്തേ പൊന്തത്തേ നബിയുടെ ഉപ്പതൻ പേരെന്ത്? നബിയുടെ ഉപ്പതൻ പേരാണ് അബ്ദുള്ള എന്നൊരു തിരുനാമം. തുമ്പി തുമ്പി പൂ തുമ്പി നബിയുടെ ഉമ്മതൻ പേരെന്ത്? നബിയുടെ ഉമ്മതൻ പേരാണ് ആമിന എന്നൊരു പൂനാമം. കുയിലേ കുയിലേ പൂങ്കുയിലേ അന്ത്യറസൂരിൻ വഫാത്ത് ഇവിടെ, അന്ത്യറസൂരിൻ വഫാത്ത് നടന്നത് സുന്ദരമായ മദീനയതിൽ. സലാമു അലൈക്കും. അടുത്തത് മുഹമ്മദ് ഷെഫീൻ ഗാനം രണ്ടാം ക്ലാസ്. അസ്സലാമു അലൈക്കും. ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കരിമ ഷഹാദത്ത് ഒന്നാണ്, നിസ്കാരം അത് രണ്ടാണ്. ഇസ്ലാം കാര്യം മൂന്നാമത്തത് ാണ് റമളാം നോമ്പത് നാലാണ്, അഞ്ചാമത്തത് ഹജ്ജാണ്. മുതലും വയ്യും ദേശകവും ഹജ്ജുൽ ബൈത്തിന് സത്താണ്. ഇസ്ലാം കാര്യം അഞ്ച് അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ഷാൻ പ്രസംഗം നാലാം ക്ലാസ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റബീഉൽ അവ്വൽ 12 നമ്മളുടെ മുത്തു നബി പിറന്ന സുദിനം. ഈ സുദിനത്തിൽ നബിയെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, കുൽ ഹഖ ഇൻ കാന മുറ, ഏത് പ്രതിസന്ധ ഘട്ടം വന്നാലും കളവ് പറയരുത്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ പറയുകയല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്കെല്ലാവർക്കും കാട്ടി തരികയും ചെയ്തു. ഒരിക്കൽ ഒരു അഹ്റാബി ഒന്ന് നബിയോട് ചോദിച്ചു, നബിയെ, എനിക്ക് ഒരേ സമയം ഒരു എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല, ഒരു തെറ്റിൽ നിന്ന് മാത്രമേ മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നബി അദ്ദേഹത്തോട് പറഞ്ഞു, നീ കളവ് മാത്രം പറയാതെ നിന്നാൽ മതി.
അപ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കളവ് മാത്രം പറയാതെ തിന്നാൽ മതിയല്ലോ, ബാക്കിയുള്ളതെല്ലാം ചെയ്യാമല്ലോ എന്ന് അദ്ദേഹം കരുതി. പിറ്റേ ദിവസം മോഷ്ടിക്കാമെന്ന് കരുതി ഒരു വഴിയിലൂടെ പോകുമ്പോഴാണ് നബിയുമായുള്ള കരാർ ഓർമ്മ വന്നത്. നബി മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ കളവ് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ മോഷണത്തിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങി. അങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നബിയുമായുള്ള കരാർ ഓർമ്മ വന്ന് ആ തെറ്റിൽ നിന്നെല്ലാം പിന്മാറി. അങ്ങനെ അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യരായി. അങ്ങനെയാണ് നബി ഓരോ ചീത്ത മനുഷ്യരെയും സ്വാലിഹായ മനുഷ്യരാക്കിയത്. നബി സന്ദേശം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ത്യ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ നബി തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾ നടത്തുന്ന പരിപാടികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പരിപാടി മുഹമ്മദ് സ്വാദിഖ് 4-ാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബം നബി ത്വാഹ ത്വാഹ വ മൗലിദുൻ നബി ജാ ജാ യാ റസൂലേ യാ ശഫീഏ യാ മുസമ്മിലരേ ത്വയ്ബ ത്വയ്ബ യാ ത്വയ്ബ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബ നബി ത്വാഹ ത്വാഹ വ മൗലിദുൻ നബി ജാ ജാ യാ റസൂലേ യാ ശഫീഏ യാ മുസമ്മിലരേ. ഖൈറിൻ വചന മന്ത്രമോദി അഖിലം പാടിയ റസൂല്, പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുർത്തലാം നബിയോ. ഖൈറിൻ വചന മന്ത്രമോദി അഖിലം പാടിയ റസൂല്, പുണ്യ മുസ്തഫ നബി മുജ്തബ നബി മുർത്തലാം നബിയോ. ഹാഷി വംശ കുറേശി മലര് ആലമൊത്തം പുകളത്തനൂറ്, ഹാത്തി മുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരേ. ഹാഷി വംശ കുറേശി മലര് ആലമൊത്തം പുകളത്തനൂറ്, ഹാത്തി മുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരേ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബ നബി ത്വാഹ ത്വാഹ വ മൗലിദുൻ നബി ജാ ജാ യാ റസൂലേ യാ ശഫീഏ യാ മുസമ്മിലരേ. ഹൃദയം സ്നേഹദീപ്തിയാണ് നബി മൊയ് സത്യചിന്തുവാണ്, ദൂതർത്യാഗമാവോളം താണ്ടി വന്നതിൽ പൊലിമദീനാണ്. ഹൃദയം സ്നേഹദീപ്തിയാണ് നബിമൊയ് സത്യചിന്തുമാണ്, ദൂതൻ ത്യാഗമാവോളം താണ്ടി വന്നതിൽ പൊലിമദീനാണ്. ദുഹ്ഫിൻ വറായ ത്വഹ റസൂലേ ശംസുൽ വറായ ആലം നസീബേ യാ ഹബീബേ യാ റബീയേ യസിരിബി പൂങ്കാവേ. ദുഹ്ഫിൻ വറായ ത്വഹ റസൂലേ ശംസുൽ വറായ ആലം നസീബേ യാ ഹബീബേ യാ റബീയേ യസിരിബി പൂങ്കാവേ. തിങ്കൾ ത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി. മർഹബ നബി ത്വാഹ ത്വാഹ വ മൗലിദുൻ നബി ജാ ജാ യാ റസൂലേ യാ ശഫീഏ യാ മുസമ്മിലരേ. അസ്സലാമു അലൈക്കും. റസൽ മുഹമ്മദ് ഗാനം 4-ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. മുത്തേ റസൂലിന്റെ ഔല കാണാൻ
മുത്തിനോടിന്റെ സ്ഥലം പറയാൻ മുത്തിന്റെ മുൻപേ ആ മണ്ണിലെത്താൻ മണ്ണാനോടൊന്നും ഇരിക്കുന്നു ഞാൻ മുത്തിടെ സൂലിന്റെ റൗള കാണാൻ മുത്തിനോടന്റെ ശലം പറയാൻ മൗത്തിന്റെ മുൻപേ ആ മണ്ണിലെത്താൻ മണ്ണാനോടൊന്നും ഇരിക്കുന്നു ഞാൻ അല്ലാഹുവിൻ പ്രിയ ദൂതരല്ലേ അഖിലാണ്ട ലോകത്തിനൂറുമല്ലേ അല്ലാഹുവിൻ പ്രിയ ദൂതരല്ലേ അഖിലാണ്ട ലോകത്തിനൂറുമല്ലേ ആയിരം താരക ശോഭയല്ലേ അന്നൊരു കീടി മുറിച്ചതല്ലേ ആയിരം താരക ശോഭയല്ലേ അന്നൊരു കീടി മുറിച്ചതല്ലേ മുത്തിടെ സൂലിന്റെ റൗള കാണാൻ മുത്തിനോടിന്റെ സ്ഥലം പാടയാൻ മൗത്തിന്റെ മുൻപേ ആ മണ്ണിലെത്താൻ മണ്ണാനോടൊന്നും ഇരിക്കുന്നു ഞാൻ മുത്തിടെ സൂലിൻ മാണിക്യമല്ലേ മുത്തക്കിങ്ങൾക്കൊന്നും ചെയ്തല്ലേ മുത്തിടെ സൂലിൻ മാണിക്യമല്ലേ മുത്തക്കിങ്ങൾക്കൊന്നും ചെയ്തല്ലേ വശട നാളിൻ ഷഫാഅത്തല്ലേ മിഹ്റാജ് നാദരെ കണ്ടോരല്ലേ മശട നാളിൻ ഷഫാഅത്തല്ലേ മിഹ്റാജ് നാദരെ കണ്ടോരല്ലേ മുത്തിടെ സൂലിന്റെ റൗള കാണാൻ മുത്തിനോടെന്റെ സ്ഥലം പറയാൻ മൗത്തിന്റെ മുൻപേ ആ മണ്ണിലെത്താൻ മണ്ണാനോടൊന്നും ഇരിക്കുന്നു ഞാൻ മുത്തിടെ സൂലിന്റെ റൗള കാണാൻ മുത്തിനോടെന്റെ ശലം പറയാൻ മൗത്തിന്റെ മുൻപേ ആ മണ്ണിലെത്താൻ മണ്ണാനോടൊന്നും ഇരിക്കുന്നു ഞാൻ. അസ്സലാമു അലൈക്കും. അടുത്തത് ഷാൻ റോഷൻ നാലാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. കനവിലെന്നു ഞാൻ കാണും എൻ കനിവ് തീർത്തുള്ള നബിയെ കൽവിലെന്നെൻ്റെ മോഹം മൃദുപോയും ആ വർണ്ണകേളും തിരുത്താ സയ്യിദി മുസ്തഫ നബി മുർസലായ മേനെ തിരുത്താ സയ്യിദി മുസ്തഫ നബി മുർസലായ മേനെ ഗുണതാരകാമൃതം ചൊരുമേ വർണ്ണ ജാലകം തീർത്ത നൂറേ മൃദുജാലകം തീർത്ത നൂറേ ആകലോകമിൽ ആദ്യമായി വന്ന ആമിന പെറ്റ മോനെ ആലമാകയും വാഴ്ത്തി ലോകമിൽ തീർത്ത നൂറുൽ അമീനെ ഇഷ്കിനാൽ കോർത്ത വരികളാകയും വാഴ്ത്തി ഞാനിൻ നബിയെ. അസ്സലാമു അലൈക്കും. അടുത്തത് സഹൽ ഏഴാം ക്ലാസ് പ്രസംഗം. ഏറ്റവും പ്രിയമുള്ള അധ്യക്ഷരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സദസ്യരെ, അസ്സലാമു അലൈക്കും. മഹാനായ മുത്തു മുസ്തഫ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ വേദിയിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത്. പ്രിയമുള്ളവരെ, ലോകമാകെ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത്. കണ്ണും കാതും കൂർപ്പിച്ച് വെച്ച് ആർക്കും കേൾക്കാനും കാണാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിൻ്റെ ആരവങ്ങൾ. മണ്ണും പിണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കരീതമാണ്. ഗഗനനീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമായ പൊയ്ക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് അതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിനു കാരണക്കാരായ തിരുനബി തങ്ങളുടെ ജന്മദിനാഘോഷത്തിൻ്റെ ആഹ്ലാദം തന്നെ. ആ സ്നേഹഭൂമേനിയോട് നെഞ്ചിനുള്ളിൽ അല്പമെങ്കിലും സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി പിറന്നത്. അതെ, മക്ക എന്ന മണൽ ഭൂമിയിലായിരുന്നു അവിടുത്തെ ജനനം. കലുഷിതമായിരുന്നു അക്കാലം. മനുഷ്യർ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു. അവയെ ജീവിതത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുതങ്ങൾ. സത്യം കണ്ടറിഞ്ഞ ആയിരങ്ങൾ വിശുദ്ധ മതത്തിന് വാഹകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ചു കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. അങ്ങനെയുള്ള പൂമനിയെ തൻ്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. നബിയെ നേരിൽ കണ്ട സഹാബികളും അവരെ കണ്ടവരും നബിയുടെ പാത പിന്തുടർന്നു പോന്നു. നബിയുടെ കാലത്തും അവർക്ക് ശേഷവും നബിയുടെ ജന്മദിനം ആഘോഷിച്ചതിന് ഒരുപാട് തെളിവുകൾ കാണാനാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തത് മുഹമ്മദ് സബീഹ് ഏഴാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. ആദര കനിമരം ത്വഹ റസൂലേ ആസരം തരും വരം ഗൈറം സബീലേ ആലമിൻ അനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിദി ലംഗും ജമാലേ ആലമിൻ അനുഗ്രഹം നൂറേ
സബീലി ആലമിൻ അനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാ നിദി ലംഗും ജമാലേ നബി 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 ഉലകിൽ സലാം സലാം നിലാവി നബി നബി ഉദവി കലം കലം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവെ പ്രശോഭനം വിധാനം പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവെ പ്രശോഭനം വിധാനം ആദര കനിമരം ത്വഹാ റസൂലി ആസ്വരം ധരം ഭരം ഗൈറാം സബീലി ആലമിൻ അനുഗ്രഹം നൂറേ കമാല് അലമുൽ ഹുദാ നിദി ലംഗും ജമാല് പാരിതിൽ പിരിശിൽ ലങ്കി മദീന പാലകൻ പ്രിയമിൽ തന്ന നബീന പാലൊളി വിതറും മുത്തേ ഹബീബി പാവന തീരം എൻ്റെ നസീബെ പാലൊളി വിതറും മുത്തേ ഹബീബി പാവന തീരം എൻ്റെ നസീബെ നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം ആദര കനിമരം ത്വഹാ റസൂലി ആസ്വരം തരും വരം ഗൈറാം സബീലി ആലമിൻ അനുഗ്രഹം നൂറേ കമാല് അലമുൽ ഹുദാ നിദിൽ രംഗും ജമാല് സ്വാന്തനം വചനം സരണി സുവർഗം ശാശ്വത സുഹൃതം മദനീയനർഗം ശാന്തിയായി തയവും മദീൻ മധുരവും സാദരം മൊയ്യ നൂറിൽ സലാമും ശാന്തിയായി തയവും മദീൻ മധുരവും സാദരം മൊയ്യ നൂറിൽ സലാമും നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലാം കലാം പ്രഭാവേ പ്രഭമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം പ്രഭമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം ആദര കനിമരം ത്വഹാ റസൂലി ആസ്വരം തരും വരം ഗൈറാം സബീലി ആലമിൻ അനുഗ്രഹം നൂറേ കമാല് അലമുൽ ഹുദാ നിദി ലംഗും ജമാല് അസ്സലാമു അലൈക്കും. അടുത്തത് മുഹമ്മദ് ആദിൽ അഞ്ചാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. എന്നെന്നും കൊതിച്ചിടുന്നു ആ പുണ്യ ദൈവ കാണുവൻ ആ പുണ്യ റൗള കാണുവൻ യാ ഹബീബി യാ തുഹീബി യാ റസൂലല്ലാ യാ ഹബീബി യാ തുഹീബി യാ റസൂലല്ലാ. മക്കത്തെ ഒരു മണലിൽ പോരാടിയ കൂട്ടങ്ങൾ പർവ്വതനോദി വരുന്നൊരു തൈവാ തന്നൊരാശ്രയമേ തൈവാ തന്നൊരാശ്രയമേ റബീനിൻ്റെ നീലവാനി തിളങ്ങുന്ന താരകങ്ങൾ വിടവാങ്ങിയ പൂനിലാവേ പൂനിലാവേ മയവില്ലിൻ തോപ്പുകളിൽ അയകേറും പ്രതീകമേ മയവില്ലിൻ തോപ്പുകളിൽ അയകേറും പ്രതീകമേ മഷരീഖിൽ മഖരീബിൽ ത്വഹായാ നിലാവേ മഷരീഖിൽ മഖരീബിൽ ത്വഹായാ നിലാവേ. എന്നെന്നും കാത്തിടുന്നു ഞാൻ യാ യാ ഇലാഹി എന്നെന്നും വായിത്തിടുന്നു യാ റസൂലല്ലാ എന്നെന്നും കാത്തിടുന്നു ഞാൻ യാ ഇലാഹി എന്നെന്നും വൈത്തിടുന്നു ഞാൻ യാ റസൂലല്ലാ. അസ്സലാമു അലൈക്കും.
അടുത്തത് മുഹമ്മദ് മഹബീൻ അഞ്ചാം ക്ലാസ് പ്രസംഗം. ബഹുമാന്യരായ അധ്യക്ഷരെ, കുട്ടികളെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. ഈ പുണ്യദിനത്തിൽ ഞാൻ അല്പം സംസാരിക്കട്ടെ. ഈ ലോകം മുഴുക്കയും പടക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഒരു കാര്യം ഞാൻ ഉണർത്തട്ടെ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നാം കണ്ണിൽ കാണുന്ന ഒന്നും ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. നബിയെ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന ഖുർആൻ വാക്യം വളരെ ഗൗരവമായി നാം കാണേണ്ടിയിരിക്കുന്നു. തിരുനബിയെ സ്നേഹിക്കാത്തവർക്ക് ഇരുലോക വിജയികളിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്ന സത്യം നാം മനസ്സിലാക്കി തിരുനബി കൊണ്ടുവന്ന ദീൻ മുറുകെ പിടിച്ച് നാം ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തത് മുഹമ്മദ് ഹാഷിം അഞ്ചാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. കമറാണ് കുളിരാണ് കൽബാണ് തോ അലിവിൻ്റെ മനസ്സുള്ള നൂറാണ് തോ. കമറാണ് കുളിരാണ് കൽബാണ് തോ അലിവിൻ്റെ മനസ്സുള്ള നൂറാണ് തോ. ഇസ്ലാമിൻ വൈ നൽകി ഈമാനിൻ പ്രഭ നൽകി തേജസ്സിൻ മുഖമെന്ന് മറഞ്ഞതല്ലേ ആ പുണ്യപൂ കമർ പിരിഞ്ഞതല്ലേ. ഇസ്ലാമിൻ വൈ നൽകി ഈമാനിൻ പ്രഭ നൽകി തേജസ്സിൻ മുഖമെന്ന് മറഞ്ഞതല്ലേ ആ പുണ്യപൂ കമർ പിരിഞ്ഞതല്ലേ. കമറാണ് കുളിരാണ് കൽബാണ് തോ അലിവിൻ്റെ മനസ്സുള്ള നൂറാണ് തോ. കമറാണ് കുളിരാണ് കൽബാണ് തോ അലിവിൻ്റെ മനസ്സുള്ള നൂറാണ് തോ. പരിശുദ്ധ ഖുർആനിൻ വചനങ്ങളോതി മനസ്സിൻ്റെ കറകൾ നീക്കിയോരല്ലേ. അടുത്തത് മുഹമ്മദ് സജാദ് അഞ്ചാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. ആദര കനിമരം താഹാ റസൂലെ ആസരം തരും വരം ഐറാം സെവേലെ ആലമില്ല അനുഗ്രഹം നൂറെ കമാലെ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ. ആദര കനിമരം താഹാ റസൂലെ ആസരം തരും വരം ഐറാൻ സെബേലെ ആലമില്ല അനുഗ്രഹം നൂറെ കലാമേ അലമുലൂദാനിധി ലെങ്കും ജമാലെ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ. നബി നബി ഉദബി കലം കലം പ്രഭാവി പ്രഭാമയം കിരടം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം പ്രഭാമയം കിരടം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം. ആദര കനിമരം താഹാ റസൂലെ ആസ്വരം തരും വരം ഐറാൻ സെബീലെ ആലമില്ല അനുഗ്രഹം നൂറെ കമാലെ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ. അസ്സലാമു അലൈക്കും. അടുത്തത് അദ്നാൻ അഞ്ചാം ക്ലാസ് ഗാനം. ഉസ്താദ് അസ്സലാമു അലൈക്കും. ഹൃദയത്തിൻ ബാബ് തുറന്നു ഹുദമത്ത് റസൂലിൽ അരിഞ്ഞു. ഹൃദയത്തിൻ ബാബ് തുറന്നു ഹുദമത്ത് റസൂലിൽ അരിഞ്ഞു. ആദിയും വ്യാധിയും പോയി മറഞ്ഞു മികവേറിടും ദർശനമായി മഹനീയ ജീവിതമായി. മികവേറിടും ദർശനമായി മഹനീയ ജീവിതമായി. മുസ്തഖീം കാട്ടിത്തന്നു മുസ്തഖീം കാട്ടിത്തന്നു.
അധിപനാഥന്റെ അമൃതിനാലെ നിതിമതിരവിയുള്ള തീ വളർത്തി അധിപനാഥന്റെ അമൃതിനാലെ നിതിമതിരവിയുള്ള തീ വളർത്തി പദവിയും ഉദവിയും നബിക്കല്ല നൽകി അറിവിന്റെ കനിയ ഫുർഖാനുമേകി അറിവിന്റെ കനിയ ഫുർഖാനുമേകി തിരുത്താഹ നബിയുടെ മൊയ്കൾ തിരുനല്ല ജീവിത വൈകൾ തിരുത്താഹ നബിയുടെ മൊയ്കൾ തിരുനല്ല ജീവിത വൈകൾ ഹൃദയത്തിൻ ബാതു തുറന്നു ഉദമുത്ത് റസൂലിൽ അലിഞ്ഞു ഹൃദയത്തിൻ ബാതു തുറന്നു ഉദമുത്ത് റസൂലിൽ അലിഞ്ഞു ആദിയും വ്യാധിയും പോയി മറഞ്ഞു മികവേറിൻ ദർശനമായി മഹനീയ ജീവിതമായി മികവേറിൻ ദർശനമായി മഹനീയ ജീവിതമായി മുസ്തഖി കാട്ടി തന്നു അടുത്തത് മുഹമ്മദ് ഷാഫി എട്ടാം ക്ലാസ് പ്രസംഗം. പ്രിയപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദ്മാരെ, സഹപാഠികളെ, എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ മഹത്തായ വേദിയിൽ പ്രവാചകന്മാരെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ തൗഫിക് ചെയ്യട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ ഇസ്ലാമത്തിലെ ക്ഷണിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ ഭൂലോകത്തെ കഴിച്ചത്. ഓരോ പ്രവാചകന്മാരും ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാർ വന്നുപോയി. ഓരോ പ്രവാചകന്മാരും തങ്ങളുടെ കാലത്തിനും ദേശത്തിനും യോജ്യമായ പ്രബോധനങ്ങളാണ് നടത്തിയത്. ആരും അടങ്ങിയിരിക്കുന്നവരില്ല. അങ്ങാടികളിലും ആകാശ വേദികളിലും ആൾക്കൂട്ടങ്ങൾക്കിടയിലും പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു പോന്നു. അള്ളാഹു മാത്രമേ ആരാധിക്കാനുള്ളൂ എന്ന് അവർ ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഗ്രാമമുഖ്യന്മാർക്കും ആൾ ദൈവങ്ങൾക്കും ഇതൊന്നും സഹിച്ചിരുന്നില്ല. അവർ പ്രവാചകന്മാരെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി. എല്ലാ മുഖത്തും കൊണ്ട് അവർ നേരിട്ടു. പ്രവാചകന്മാർ നമുക്കെന്നും മാതൃകയാണ്. അവർ നടത്തിയ ദൗത്യം നാം ഇപ്പോൾ നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് നാം ബാധ്യസ്ഥരാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഈ നബിദിനാഘോഷ പരിപാടി കാരണമാകട്ടെ എന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് അദ്നാൻ മൂന്നാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. ഹസനേത്തിൽ സൽസാർ സയ്യിദാണ്, അയ്യുൽ കയ്യൂമിൻ്റെ മഹ്മൂദാണ്. നബിയാത്തലാദ്യം വിരിഞ്ഞു മുല്ല നിർമ്മാണ പൂച്ചണ്ട പൂത്തതല്ല നന്മ. അസ്സലാമു അലൈക്കും. റുഖൈദ് ആറാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. സ്നേഹ റസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ്, പുണ്യ മദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ്. സ്നേഹ റസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ്, പുണ്യ മദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ്. പഞ്ചാരക്കുന്നിലെ തെന്മഴ പോലെയ സ്നേഹമധുവാണ്. പള്ളി മീനാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിന്റെ പേരാണ്. പഞ്ചാരക്കുന്നിലെ തെന്മഴ പോലെയ സ്നേഹം മധുവാണ്. പള്ളി മീനാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിന്റെ പേരാണ്. എന്റെ ത്വഹ റസൂലാണ്, സ്നേഹ റസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ്. പുണ്യ മദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ്. എന്റെ ത്വഹ റസൂലാണ്, പൂവിലെ പൂന്തേനഴകാണ് പൂർണ്ണ നിലാവിന്റെ ചേലാണ്. പൂവിലെ പൂന്തേനഴകാണ് പൂർണ്ണ നിലാവിന്റെ ചേലാണ്. പുഞ്ചിരി മണ്ണിൽ പൊലിവാണ് ത്വഹ റസൂലാണ്, എന്റെ ത്വഹ റസൂലാണ്. മടുപ്പ് നൽകാത്തൊരു പ്രണയം എന്റെ ഹബീബാണ്. കൊതിച്ചു ചെന്നാൽ പേരുത്തു നൽകും റബ്ബിന്റെ ഹുബാണ്. മനസ്സുകളിൽ ഉദിച്ചു വായും സ്നേഹ ഗുരുവാണ്. മുത്ത് റസൂലാണ്, എന്റെ മുത്ത് റസൂലാണ്. സ്നേഹ റസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ്.
പുണ്യമദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ് എന്റെ ത്വഹറസൂലാണ് കണ്ടു നബിയെ മർശിന്മേൽ റബ്ബിനോടുത്തുള്ള തിരുനാമം കണ്ടു നബിയെ മർശിന്മേൽ റബ്ബിനോടുത്തുള്ള തിരുനാമം തേടി ഹബീബിന്റെ നാമത്തിൽ സൗഖ്യം ഭവിച്ചില്ലേ അത് നബി കണ്ട അജബല്ലേ അത് മുതലേ മാനുജർ തേടിയ നാമം ഹബീബല്ലേ പ്രപഞ്ചമാകെ കൊതിച്ചിരുന്നത് മുത്തിൻ വരവല്ലേ പ്രവചനങ്ങൾ പുലർന്ന് കണ്ടത് ആ വരവോടെയല്ലേ സത്യം വിതച്ചില്ലേ തിരുനബി ലോകത്തിനുറല്ലേ സ്നേഹറസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ് സ്നേഹറസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ് പഞ്ചാരക്കുന്നിലെ തെന്മഴ പോലെ സ്നേഹം മധുവാണ് പള്ളി മിനാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിന്റെ പേരാണ് പഞ്ചാരക്കുന്നിലെ തെന്മഴ പോലെ സ്നേഹം മധുവാണ് പള്ളി മിനാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിന്റെ പേരാണ് എന്റെ ത്വഹറസൂലാണ് സ്നേഹറസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ് എന്റെ ത്വഹറസൂലാണ്. അസ്സലാമു അലൈക്കും. അടുത്തത് ഷാൻ മാലിക് ആറാം ക്ലാസ് ഗാനം. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൽ തെളി ദീപം തെളിയിച്ചവരെ ചൊരിയുന്നു സലാം സൂര്യനുദിക്കാൻ ദിക്കുക തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൽ വാഹകരം പൊലിയവർ സൂര്യനുദിക്കാൻ ദിക്കുക തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൽ വാഹകരം പൊലിയവർ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൽ തെളി ദീപം തെളിയിച്ചവരിൽ ചൊരിയും സലാമ ഈന്തപ്പനയോലച്ചോടെ ഹബീബരെ ഓരത്തവാരിടുന്നു ജീവിതം മാനേബിയോയിലും നൽകി കരം പിടിച്ചേ നടന്നു ഈന്തപ്പനയോലച്ചോടെ ഹബീബരെ ഓരത്തവാരിടുന്നു ജീവിതം മാനേബിയോരിലും നൽകി കരം പിടിച്ചേ നടന്നു ചുടുമണലിൽ വിലപിച്ചു ഹബീബര സവിത വിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും ചുടുമണലിൽ വിലപിച്ചു ഹബീബര സവിത വിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും സത്യവിളക്ക് മരത്തണലോറും സുഫയൊരുക്കിയ വെൺമുകിലെ സൽമൊയി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലെയൂതിയ രാസുഹബേ സത്യവിളക്ക് മരത്തണലോറും സുഫയൊരുക്കിയ വെൺമുകിലെ സൽമൊയി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലെയൂതിയ രാസുഹബേ അനുപമ താരസമാന സത്യകരേ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൽ തെളി ദീപം തെളിയിച്ചവരിൽ ചൊരിയും സലാം അമ്മ ഏറിയ നന്മകൾ ഏറ്റിയ കൽബിലും കേറിയുറമ്പുകളെ ദേഹിയലിഞ്ഞൊരി ദേഹം വെടിഞ്ഞിവർ ധീര ഏറിയ നന്മകൾ ഏറ്റിയ കൽബിൽ കേറിയൊരമ്പുകളെ ദേഹിയലിഞ്ഞൊരി ദേഹം വെടിഞ്ഞിവർ ധീര ശഹീദ
മുഹമ്മദ് യാസീൻ എട്ടാം ക്ലാസ് പ്രസംഗം. സലാമു അലൈക്കും. സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മഖ്‌ലൂഖീൻ അമ്മാ ബാദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹമുള്ള കൂട്ടുകാരി, അന്ത്യപ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനോട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകൾ എന്നതിനെ കുറിച്ചാണ്. ചെറുപ്പത്തിലും യൗവനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും ദുസ്വഭാവത്തിൽ നിന്നും കാത്തു സംരക്ഷിച്ചു. അതുകൊണ്ട് സൽസ്വഭാവത്തിലും സത്യസന്ധതയിലും സഹനത്തിലും നീതിയിലും വിനയത്തിലും ഔദാര്യത്തിലും ധൈര്യത്തിലുമെല്ലാം അതുല്യനായ തിരുമേനി വളർന്നു വന്നു. അല്ലാമീൻ അഥവാ സത്യസന്ധൻ എന്നെല്ലാവരും വിളിച്ചു. അതുകൊണ്ട് കൂട്ടുകാരെ, നാം ആരോടും നുണ പറയാനോ ചീത്ത വിളിക്കാനോ പാടില്ല. മാത്രമല്ല, നമ്മുടെ പൂർവികർ പഠിപ്പിച്ചു തന്ന മാതൃകയെ പിന്തുടർന്ന് മുന്നോട്ട് പോകണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ വിടുവാകുന്നു. അസ്സലാമു അലൈക്കും. മുഹമ്മദ് സിനാൻ ഏഴാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാനാ തിരുറോളൈ ഒന്നു ചേരണം. ഫൽഗുണ നേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേകിയ വദനം കണ്ട് ആശ തീർക്കണം. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാനാ തിരുറോളെ ഒന്നു ചേരണം. മർഹബായ മുസ്തഫ, മർഹബായ മുജ്തബ, മർഹബ അയ്ല വസല സാദത്ത റസൂലല്ലാ, സാദത്ത ഹബീബല്ലാ. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാനാ തിരുറോളെ ഒന്നു ചേരണം. ആചാരത്തണയുന്ന ആജ്ഞീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശികൾ ഞാൻ. എന്നാലും എൻ്റെ നബിയെ ഇടനേക്കുമെൻ്റെ വരികൾ കാരണമായെന്ന് ഓലെ ചേർത്ത് ചേർത്തിടണേ. കാണുവപ്പോതിയായി ഈ പാവി പാടുന്നേ. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാനാത്തിരുറോളെ ഒന്നു ചേരണം. മർഹബായ മുസ്തഫ, മർഹബായ മുജ്തബ, മർഹബ ഐലം വസല സാദത്ത ഹബീബല്ലാ, സാദത്ത റസൂലല്ലാ, സാദത്ത ഹബീബല്ലാ, സാദത്ത റസൂലല്ലാ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ജവാദ് എട്ടാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. എന്നും ഓരോ കിനാവ് കൂട്ടി വെച്ചു പാടി ഞാൻ, എൻ്റെ ലോകം മദീന മണ്ണിലേക്ക് അണിഞ്ഞു ഞാൻ. എന്നും ഓരോ കിനാവ് കൂട്ടി വെച്ചു പാടി ഞാൻ, എൻ്റെ ലോകം മദീന മണ്ണിലേക്ക് അണിഞ്ഞു ഞാൻ. രാപ്പകൽമായവേ കാത്തിരിപ്പാണു ഞാൻ, രാവ് പുലരും വരെ ഓർത്തിരിപ്പാണു ഞാൻ. ത്വാഹ തങ്ങളോരെ ചാരയൊന്നു ചെന്നിടുവാൻ, റൗള കണ്ടിടുവാൻ. എന്നും ഓരോ കിനാവ് കൂട്ടി വെച്ചു പാടി ഞാൻ, എൻ്റെ ലോകം മദീന മണ്ണിലേക്ക് അടങ്ങിടാൻ. പ്രണയമാല എഴുതിടുന്ന വരികളിൽ വരില്ല നൂറ് സ്നേഹങ്ങളോടെ കൽവിനുള്ളിലായി വരച്ച ജീ. പ്രണയമാല എഴുതിടുന്ന വരികളിൽ വരില്ല ജീ, നൂറ് സ്നേഹങ്ങളോടെ കൽവിനുള്ളിലായി വരച്ച ജീ.
കാണുവാൻ കൊതിച്ചിരുന്നു കണ്ണു നേരി ഞാനിരുന്നു കരണുകൾ നിറഞ്ഞൊലിച്ച് കാലവും കടന്നു ചെയ്തൊരഞ്ഞു കാണുമോ എൻ്റെ നുമ്പരം ആശയോടെ ഞാൻ പറഞ്ഞിടുന്നതെൻ്റെ സങ്കടം ചെയ്തൊരറിഞ്ഞു കാണുമോ എൻ്റെ നുമ്പരം ആശയോടെ ഞാൻ പറഞ്ഞിടുന്നതെൻ്റെ സങ്കടെന്നും ഓരോ കിനാവ് കൂട്ടി വെച്ചു പാടി ഞാൻ എൻ്റെ രോഗം മദീന മണ്ണിലേക്ക് അണഞ്ഞിടാൻ ഇന്നും ഓരോ കിനാവ് കൂട്ടി വെച്ചു പാടി ഞാൻ എൻ്റെ രോഗം മദീന മണ്ണിലേക്ക് അണഞ്ഞിടാൻ രാപകൽമായവേ കാത്തിരിപ്പാണു ഞാൻ രാവ് പുലരും വരെ ഓർത്തിരിപ്പാണു ഞാൻ തോഹതങ്ങളോരെ ചാരയൊന്നു ചെന്നേടുവാൻ ഉള കണ്ടേടുവാനെന്നുമാരോക്കിനാവ് കൂട്ടി വെച്ചു പാടി ഞാൻ എൻ്റെ രോഗം മദീന മണ്ണിലേക്ക് അണഞ്ഞിടാൻ എന്നുമാരോക്കിനാവ് കൂട്ടി വെച്ചു പാടി ഞാൻ എൻ്റെ രോഗം മദീന മണ്ണിലേക്ക് അണഞ്ഞിടാൻ സ്ഥലമായിരിക്കും മുഹമ്മദ് സഹൽ ആറാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. പിരിശേറുന്നൊരു നബിയാണ്, പത്തര മാറ്റൊളിച്ചേലാണ്, സുന്ദര വചനം പൂവാണ്, അഞ്ചിൽ പ്രബോളി തെളിവാണ്, സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ്. സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ് നബിയേ നബിയേ നൂറേ ഓ താജ്. പിരിശേറുന്നൊരു നബിയാണ്, പത്തര മാറ്റൊളിച്ചേലാണ്, സുന്ദര വചനം പൂവാണ്, അഞ്ചിൽ പ്രബോളി തെളിവാണ്, സ്വർണ കിരീടമാണിഞ്ഞ റസൂലുള്ളാ സുബ്ഹാന്റെ സുവനത്തിൽ താജൽ അബീബുള്ളാ. സ്വർണ കിരീടമാണിഞ്ഞ റസൂലുള്ളാ സുബ്ഹാന്റെ സുവനത്തിൽ താജൽ അബീബുള്ളാ. പിരിശേറുന്നൊരു നബിയാണ്, പത്തര മാറ്റൊളിച്ചേലാണ്, സുന്ദര വചനം പൂവാണ്, അഞ്ചിൽ പ്രബോളി തെളിവാണ്. അസ്സലാമു അലൈക്കും. സഫീൽ അഹമ്മദ് ആറാം ക്ലാസ് ഗാനം. മദീന റൗളയിലല്ല, മക്ക മരുഭൂമിയിലുമല്ല, തിരുദൂതരെന്നും എന്നുടെ കൽവിലാ, തിരുദൂതരെന്നും എന്നുടെ കൽവിലാ. മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരേക്കുകൾ പാടിടാം, വിരുന്നെത്തും നബിയോരേക്കുകൾ പാടിടാൻ. മദീന റൗളയിലല്ല, മക്ക മരുഭൂമിയിലുമല്ല, തിരുദൂതരെന്നും എന്നുടെ കൽവിലാ, തിരുദൂതരെന്നും എന്നുടെ കൽവിലാ. മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരേക്കുകൾ പാടിടാം, വിരുന്നെത്തും നബിയോരേക്കുകൾ പാടിടാൻ. ഹജറും ഷജറും ജമലും സർവ്വതു നബിയോടും നബിയോടൊപ്പം അസ്സലാമു അലൈക്കും. ഫളലുള്ള ആറാം ക്ലാസ് പ്രസംഗം. പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ആദരവ്, ബഹുമാനം എന്നീ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അവയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നല്ലോ ഇബ്ലീസ്. അവനെ അള്ളാഹു പുറത്താക്കി. മഹാനായ ആദം അലൈഹിസ്സലാമിന് സുജൂ ചെയ്യാൻ വിസമ്മതിച്ചു. അതായിരുന്നു കാരണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൽ വളരെയേറെ പാഠമുണ്ട്. അതായത്, അനുസരണ നമുക്ക് വളരെയേറെ ആവശ്യമാണ്. അതില്ലാത്തവർ എത്ര ഉയർന്ന സ്ഥാനത്ത് നിന്നാലും ആ സ്ഥാനം നഷ്ടമാകും.
നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മുതിർന്നവർ പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്തിപ്പെടാൻ കഴിയൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രകടത കണ്ടുവരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നു. അത്തരക്കാരായി നമ്മൾ മാറിക്കൂടാ. അത് നമ്മുടെ പരാജയത്തിന് തന്നെ കാരണമാകും. ഒരു മുസ്ലിം എന്ന നാം എപ്പോഴും മര്യാദ ഉള്ളവനും അച്ചടക്കമുള്ളവനുമായിരിക്കണം. അതാണ് നമ്മുടെ മതത്തിന്റെ നിർദ്ദേശം. അല്ലാതിരുന്നാൽ നാം വൈവേചവരായി മാറും. ഇബ്ലീസിന്റെ പാഠം എപ്പോഴും നാം ഓർത്തുകൊണ്ടിരിക്കണം എന്ന് ഉണർത്തി ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഷിബിലി റഹ്മാൻ, ഏഴാം ക്ലാസ്. അസ്സലാമു അലൈക്കും. മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ് നബിയെ സലാം അലൈക്കാ, സലാം അലൈക്കാ. മനസകം കവർന്നൊരു കനീവിൻ്റെ പൊരുൾ ഗുരു മഹമ്മൂദ് റസൂലേ സലാം അലൈക്കാ, സലാം അലൈക്കാ. റൂഹി ഫിദാക്ക യാ റസൂലല്ലാ, റൂഹി ഫിദാക്ക യാ നസീബല്ലാ, റൂഹി ഫിദാക്ക യാ റസൂലല്ലാ, റൂഹി ഫിദാക്ക യാ നസീബല്ലാ. മദീനത്ത് 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 മയങ്ങും പരതകമായി വിളങ്ങുന്ന മഹബൂബ് നബിയെ സലാം അലൈക്കാ, സലാം അലൈക്കാ. മനസകം കവർന്നൊരു കനീവിൻ്റെ പൊരുൾ ഗുരു മഹമ്മൂദ് റസൂലേ സലാം അലൈക്കാ, സലാം അലൈക്കാ. റസൂലിൻ സലാം അലൈക്കാ. അകലത്തൊയ്പതിക്കിലൊന്ന് അണയാൻ കൊതിച്ചു ഞാൻ, അരികിലെത്തി മുത്ത് സലാം മോദിടാൻ നിനച്ചു ഞാൻ. അകലത്തൊയ്പതിക്കിലൊന്ന് അണയാൻ കൊതിച്ചു ഞാൻ, അരികിലെത്തി മുത്ത് സലാം മോദിടാൻ നിനച്ചു ഞാൻ. ആഗ്രഹങ്ങളാ മണ്ണിലെ കൊഴുക്കിനാൻ, ആഗരം പിടിച്ചു കൂടെ ഹാദിമാകും ഞാൻ. ഉദിമതി നബി മദദേ മുത്ത് മുഹമ്മദരേ, കൊതിപതിവാദീൻ ലണയാനിവരിൽ പാടി തേടിടും പുലേരി. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി അങ്ങുന്ന മഹബൂബ് നബിയെ സലാം അലൈക്കാ, സലാം അലൈക്കാ. മനസകം കവർന്നൊരു കനീവിൻ്റെ പൊരുൾ ഗുരു മഹമ്മൂദ് റസൂലേ സലാം അലൈക്കാ, സലാം അലൈക്കാ. റസൂലിൻ സലാം അലൈക്കാ. അകലപ്പാറും കിഴികളത്ര കണ്ടു തിരു റൗദയെ, അവിടെ വീശും തന്നലും തഴുകിയിടും കുപ്പയെ. അകലപ്പാറും കിളികളത്ര കണ്ടു തിരു റൗദയെ, അവിടെ വീശും തന്നലും തഴുകിയിടും കുപ്പയെ. ആ തിരുഗേഹത്തണലായി ജീവിതമകിലം, ആറ്റ റസൂലിൻ്റെ ശഫാത്തത് അഭയം. ആ തിരുഗേഹത്തണലായി ജീവിതമകിലം, ആറ്റ റസൂലിൻ്റെ ശഫാത്തത് അഭയം. ഉദിമതി നബി മദദേ മുത്ത് മുഹമ്മദരേ, കൊതിപതിവാദി ലടയാനിവരിൽ പാടി തേടിടും പുലേരി. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ് നബിയെ സലാം അലൈക്കാ, സലാം അലൈക്കാ. മനസകം കവർന്നൊരു കനീവിൻ്റെ പൊരുൾ ഗുരു മഹമ്മൂദ് റസൂലേ സലാം അലൈക്കാ, സലാം അലൈക്കാ. റസൂലിൻ സലാം അലൈക്കാ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് നിഹാൽ, നാലാം ക്ലാസ്. അസ്സലാമു അലൈക്കും. എൻകിനാവിലുണ്ട് റൂഹിൽ കോർത്ത ചെണ്ട്,
പൂവിതൾപ്പു തോൽക്കും അയകിൽ കോർത്ത ചെണ്ടേ, നിന്നെ കണ്ട നാൾ മുതൽ ഉണ്ടേ കൊതി ഏറയായി പണ്ടേ, നിൻ പൂമുഖം ഉണ്ടേ എന്നെഞ്ചിരായി എനിക്കിനാവിലുണ്ടേ, റൂഹിൽ കോർത്ത ചെണ്ടേ പൂവിതൾപ്പു തോൽക്കും അയകിൽ ചേർത്ത വണ്ടേ, നിത്യം കിന കാണും നേരത്തെ ഒരു നാൾ പോണം മക്കത്തീരത്തെ, മൗത്തി മുമ്പെത്തേണം ഹാജത്ത് അവളും വേണം കൂടെ പൂമുത്ത്, നിത്യം കിന കാണും നേരത്തെ ഒരു നാൾ പോണം മക്കത്തീരത്ത്, മൗത്തി മുമ്പെത്തേണം ഹാജത്ത് അവളും വേണം കൂടെ പൂമുത്ത്, നിങ്കരം പിടിച്ചൊരുങ്ങിടണം കിസ്സമത്തം പറഞ്ഞിടണം, മുത്തു റസൂലോരെ അരികിൽ ചെന്ന് സലാം ചൊല്ലി തുടങ്ങിടണം, മുഹബത്തി മഞ്ചത്തി നിന്നോളം ആരുണ്ടിരി എന്നോളം ഇന്നോളം എന്നുള്ളം കൊതിയോറും നിൻ പുഞ്ചിരി, റൂഹിൽ കോർത്ത ചെണ്ടേ പൂവിതൾപ്പു തോൽക്കും അയകിൽ ചേർത്ത വണ്ടേ, നിന്നെ കണ്ട നാൾ മുതൽ ഉണ്ടേ കൊതിയേറയായി പണ്ടേ, നിൻ പൂമുഖം ഉണ്ടേ എന്നെഞ്ചിലായി എനിക്കിനാവിലുണ്ടേ, റൂഹിൽ കോർത്ത ചെണ്ടേ പൂവിതൾപ്പു തോൽക്കും അയകിൽ ചേർത്ത വണ്ടേ. അസ്സലാമു അലൈക്കും. അഹമ്മദ് മുസമ്മിൽ പത്താം ക്ലാസ് പ്രസംഗം. പ്രിയമുള്ള അധ്യക്ഷരെ സദസ്യരെ അസ്സലാമു അലൈക്കും. കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ഞെട്ടൽ വാർത്തകളുണ്ട്. അവയിലൊന്നാണ് സംസ്ഥാനത്തെ കൗമാരക്കാരുടെ ലഹരി ഉപയോഗത്തിൻ്റെ കണക്കുകൾ. അലസമായി തള്ളുന്ന ചില കണക്കുകളിൽ ഇതും ഇടമിടിച്ചതുകൊണ്ടാകാം ന്യൂജൻ കാലത്തെ ലഹരി ഉപയോഗത്തിൻ്റെ കണക്കുകൾ വാണം പോലെ കുതിക്കുകയാണിന്ന്. ചില കണക്കുകളുമായി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നാഷണൽ കമ്മീഷൻ ഓഫ് മൈൻസ് റൈറ്റ്സ് എന്ന സംഘടന വർഷങ്ങൾക്ക് മുമ്പ് ഉത്ബുദ്ധ കേരളീയർക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് പുകവലിക്കുന്നവരും അത് ആസ്വദിക്കുകയും ചെയ്യുന്നവർ 73.9% മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവർ 60.5% 5-നും 18-നും ഇടയിൽ പ്രായമുള്ള 119 പഠന വിധേയമാക്കിയാണ് കമ്മീഷൻ ഈ കണക്കുകൾ സംസ്കാരിക്കുന്നത് കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, സംസ്കാരം അലങ്കാരമായി കൊണ്ട് നടക്കുന്നവർക്ക് മുമ്പിൽ ഈ കണക്കുകൾ കേവലം ഒരു ഞെട്ടൽ മാത്രമാണ്. പക്ഷേ പുതുതലമുറയുടെ നല്ല ഭാവിയും രാജ്യത്തിന്റെ കെട്ടുറപ്പും ആഗ്രഹിക്കുന്നവരോട് പറയട്ടെ, നാണിക്കുക, നാണിച്ചു തലതാഴ്ത്തുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കൗമാരക്കാരെ ലഹരി ഉപയോഗത്തിലേക്ക് തള്ളിയിടുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ് പ്രതികൾ? രക്ഷിതാക്കളാണോ, സമൂഹമാണോ, സഹപാഠികളാണോ, ആരായിരിക്കും? രക്ഷിതാക്കളുടെ പങ്ക് വിസ്മരിച്ചുകൂടാ. ചീത്ത കൂട്ടുകെട്ട് കാരണമാകുന്നുണ്ട്. സമൂഹത്തിന്റെ നിലപാടുകൾ കുട്ടികളെ ചീത്തയാക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെ അശ്രദ്ധ, അവരുടെ അധികവിന്റെ ആത്മവിശ്വാസം, ഇതൊക്കെ കൗമാരക്കാരെ ലഹരിയുടെ അടിമകളാക്കി മാറ്റുന്നുണ്ട്. ലഹരിയിൽ മയങ്ങി ജീവിക്കുന്ന ഒരു തന്നെ പിടിച്ചുകൊടുത്താൽ തന്നെ രക്ഷിതാക്കൾ അത് നിഷേധിച്ചേക്കും. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ നാടുകൾ എത്രയോ സാക്ഷിയായിട്ടുണ്ട്. ഇത് തന്നെയാണ് പിന്നീട് കുട്ടികളെ കനത്ത ലഹരിയുടെ അടിമകളാക്കി മാറ്റുന്നത്.
ചില കാര്യങ്ങൾ കൂടി ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന പണം, മാതാപിതാക്കളുടെ കലഹം, ലഹരിയുടെ ലഭ്യത, കൂട്ടുകാർക്കിടയിൽ ഹീറോ ആകാനുള്ള ആവേശം, സുലഭമായി എവിടെയും കിട്ടുന്ന ലഹരി, ഇതൊക്കെ ലഹരി വ്യാപനത്തിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇവയൊക്കെ എല്ലാം തടയിടാനായാൽ മാത്രമേ ഈ സമൂഹ വിഭജനത്തിനെ നാടുകടത്താനാകൂ. അതിനാര് വിചാരിക്കണം എന്നതാണ് പ്രശ്നം. ഭരണം നടത്തുന്ന അധികാരികളാണോ, പോറ്റി വളർത്തുന്ന രക്ഷിതാക്കളാണോ, ഇവയെല്ലാം സഹിക്കുന്ന സമൂഹമാണോ? ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ പറയട്ടെ. ഭാവി തലമുറയെ ശണ്ഡീകരിച്ചുകൂടാ. ഭാവി വാഗ്ദാനങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുക. അത് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ പേരുടെയും കൂട്ടായ്മകൾ രംഗത്ത് വരട്ടെ. ആരോഗ്യമുള്ള ഒരു ജനത പിറവി കൊള്ളട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അഹമ്മദ് ജുനൈദ്, എട്ടാം ക്ലാസ്, പ്രസംഗം. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രണയം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ലോക മുസ്ലിങ്ങൾക്ക് എന്നും ഒരാവേശമാണ്. ലോകത്തിന് അനുഗ്രഹമായ പ്രവാചകരുടെ ആഗമനത്തിലുള്ള നന്ദി പ്രകടനങ്ങൾക്കും ഒരുമിച്ച് കൂടലും സ്മരണ പുതുക്കലുമാണ് മൗലിദാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്നേഹപ്രകടനങ്ങളെ ഭൗതികതയുടെ വ്യാപ്തിയിൽ അളക്കാൻ സാധിക്കുമോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്തും ആദരവും കൊണ്ട് മദീനയിൽ ചെരുപ്പ് ധരിക്കാത്ത ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവും മദീനയിൽ എത്തിയാൽ മലമൂത്ര വിസർജനം നടത്താത്ത ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും ഉഹദ് യുദ്ധത്തിൽ റസൂലിന്റെ പല്ല് പൊട്ടിയെന്നറിഞ്ഞ് തന്റെ പല്ലുകൾ പൊട്ടിച്ച മഹാനായ ഉവൈസുൽ ഗർനി റളിയല്ലാഹു അൻഹുവും തിരുവഫാത്ത് അറിഞ്ഞ നിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പറഞ്ഞ് സിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത സഹാബിയാറ്റന്മാരെല്ലാം അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ ശരീഅത്തിന്റെ ശാസന പ്രകാരമല്ലേ അവരൊന്നും ചെയ്തത്? മദീനയിൽ ചെരുപ്പ് ധരിക്കലും മലമൂത്ര വിസർജനം നടത്തലും ഹറാമാണെന്ന് ശരീഅത്ത് പഠിപ്പിക്കുന്നില്ലേ? പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന മണ്ണിൽ ചെരുപ്പ് ധരിക്കാനോ വിസർജിക്കാനോ തിരുദൂതരോടുള്ള അടങ്ങാത്ത പ്രണയം അനുവദിക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ പ്രവർത്തിച്ചത്. പരിധിയില്ലാത്ത സ്നേഹപ്രകടനങ്ങൾ പാടുണ്ടോ? അത് പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് എന്തു പറയാൻ? തിരുനബിയോടുള്ള സ്നേഹം ഈമാനിന്റെ സമ്പൂർണതയാണെന്ന് മാത്രമാണ് അവർക്കുള്ള മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അത് കാരണം റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് ലഭിച്ച് വിജയിക്കുന്ന മുഅല്ലിമുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മിഥിലാജ്, പ്രസംഗം, ഒമ്പതാം ക്ലാസ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹപാഠികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും മൊലയിനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മുത്തുനബിയുടെ ജന്മദിനത്തിൽ ആദരവ് ബഹുമാനം എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുറക്കട്ടെ. സുഹൃത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഒരാളായിരുന്നല്ലോ ഇബ്ലീസ് ഇസ്ലാമത്തുള്ളേ. അവൻ അള്ളാഹുവിനെ പുറത്താക്കി. മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിനെ സജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു എന്നുള്ള കാരണമാണ്. മാത്രമല്ല അള്ളാഹുവിനെ അവൻ ധിക്കരിക്കുകയും ചെയ്തു. നമുക്കിതിൽ വളരെയേറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതായത് അനുസരണ എന്നത് ഏറ്റവും ആവശ്യമാണെന്നാണ്. അതിന് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്ത് നിന്നാലും അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നും ഈ സംഭവം നമ്മളെ ഉണർത്തുന്നു. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, മുതിർന്നവർ എന്നിവരെല്ലാം നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഭാവി ഗുണകരമാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും എല്ലാം ചീത്ത പറയുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരക്കാരായി നമ്മൾ ഒരിക്കലും മാറിക്കൂടാ. അത് പരാജയത്തിന്റെ തുടക്കമാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് നാം എപ്പോഴും മര്യാദ പാലിക്കുന്നവനും അച്ചടക്കമുള്ളവനുമായിരിക്കണം.
അതാണ് മതം നിർദ്ദേശിക്കുന്നത്. അല്ലാതെ നിന്നാ നാം വൈവിധ്യരായി മാറിയേക്കാം. ശൈത്താന്റെ പാഠം നാം എപ്പോഴും ഓർത്തിരിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹിറബ്ബിലാലമീൻ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് നിഹാൽ, ഏഴാം ക്ലാസ്, ഗാനം. മാസം റബീഉൽ സുദിനം അമ്പിളിമാലം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരുന്നുകളാനന്ദത്താലെ റബ്ബിൻ താളത്തിരത്തു കുസൂമ പൂക്കൾ വിരിഞ്ഞല്ലോ. മാസം റബീഉൽ സുദിനം അമ്പിളിമാലം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തു എറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൽ വിത്ത് മുളയ്ക്ക ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിൻ ഒത്തു എറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൽ വിത്ത് മുളയ്ക്ക ത്യാഗം ചെയ്തൊരു പൂമുത്ത്. നേർവൈക്കായി മാതൃകൈ വരെ നെഞ്ചിൽ സ്വർഗ പൂമലരെ റബ്ബ് വാഴ്ത്തിയ സ്നേഹനിലാവ് ഉപ്പിലൈകും തെളിനീരെ. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്. മാസം റബീഉൽ സുദിനം അമ്പിളിമാലം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. മഹിളകൾക്കെന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ്, മാനവർക്കെല്ലാം തുല്യനീതി മാനവ നൽകിയ മാനിതരെ. മഹിളകൾക്കെന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ്, മാനവർക്കെല്ലാം തുല്യനീതി മാനവ നൽകിയ മാനിതരെ. ധ്യാനശീലർ കർമ്മധീരർ ധർമ്മപാലകർ ആയവരെ, ലളിത ജീവിതം പുൽകി ലോകം സ്വീകരിച്ചൊരു മാനിതരെ. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്. മാസം റബീഉൽ സുദിനം അമ്പിളിമാലം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. എരിവരി കൊള്ളും മൈശറയിൽ തണിയില്ലാതാകും നേരത്ത്, ഷഫാഅത്തിൻ തിരുവട്ടവുമായി മുന്നിൽ വരുന്നൊരു പൂമുത്ത്. എരിവരി കൊള്ളും മൈശറയിൽ തണിയില്ലാതാകും നേരത്ത്, ഷഫാഅത്തിൻ തിരുവട്ടവുമായി മുന്നിൽ വരുന്നൊരു പൂമുത്ത്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്. മാസം റബീഉൽ സുദിനം അമ്പിളിമാലം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരുന്നുകളാനന്ദത്താലെ റബ്ബിൻ താളത്തിനൊത്തു കുസൂമ പൂക്കൾ വിരിഞ്ഞല്ലോ. മാസം റബീഉൽ സുദിനം അമ്പിളിമാലം പൂത്തല്ലോ, ഇന്ന് മഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരുന്നുകളാനന്ദത്താലെ റബ്ബിൻ താളത്തിനൊത്തു കുസൂമ പൂക്കൾ വിരിഞ്ഞല്ലോ.
അസ്സലാമു അലൈക്കും.